ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. അതുപോലെ കഥാസാഗരമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കഥാസാഗരം കേൾക്കാൻ നിങ്ങൾ തയ്യാറായെന്ന് വിചാരിക്കുന്നു. പറയാൻ ഞാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ കഥാസാഗരം കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒരു വാക്ക്. കഥാസാരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പുരാണത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഒരു കഥയാണ്. പുരാണങ്ങൾ വളരെ വലിപ്പമേറിയതാണ്. അപ്പോൾ അതിൽ നിന്ന് ചെറിയ ചെറിയ ഒരു കഥ. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കടന്നാലോ. പാണ്ഡവർ കാമിക വനത്തിൽ താമസിക്കുന്ന കാലം. ഒരു ദിവസം യുധിഷ്ഠിരൻ അർജുനനെ സമീപം വിളിച്ചു. അദ്ദേഹം അനുജനോട് പറഞ്ഞു, അർജുന, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഭീഷ്മർ, ദ്രോണർ, കൃപർ, കർണൻ, അശ്വത്ഥാമാവ് എന്നിവർ ധനുർവിദ്യയിൽ നിപുണരാണ്. അവർ സർവ അസ്ത്രങ്ങളുടെ പ്രയോഗത്തിലും പ്രതികാരത്തിലും നിപുണരാണ്. അവർ സൂത്രശാലികളാണ്. അവർ കൗരവർക്ക് വേണ്ടി എന്തും ചെയ്യും. അതുകൊണ്ട് അവരെ ജയിക്കുന്നതിന് നീ ദിവ്യമായ ആയുധങ്ങൾ നേടണം. അസ്ത്രപ്രയോഗത്തിലും അധികം സാമർത്ഥ്യം നേടണം. നമുക്ക് നഷ്ടപ്പെട്ട രാജ്യം വീണ്ടെടുക്കണം. അതുകൊണ്ട് നീ പരമശിവൻ, ഇന്ദ്രൻ, വരുണൻ, യമൻ, കുബേരൻ എന്നിവരിൽ നിന്ന് ദിവ്യ ആയുധങ്ങൾ നേടണം. അർജുനൻ വ്രതമനുഷ്ഠിച്ച് യുധിഷ്ഠിരനിൽ നിന്ന് മന്ത്രം ഗ്രഹിച്ച് ഗാന്ധീവവും അവനാഴിയും ധരിച്ച് കയ്യിൽ ഉറയും മെയിൽ ചട്ടയും അണിഞ്ഞ് സഹോദരന്മാരെ നമസ്കരിച്ച് അർജുനൻ തപസ് ചെയ്യാനായി യാത്ര തിരിച്ചു. ഹിമാചൽ പ്രദേശത്തെത്തി ഉചിതമായ സ്ഥലം കണ്ടുപിടിച്ചു. സവ്യസാജി മാന്തോൽ ധരിച്ച് തപസ് ആരംഭിച്ചു. ക്രമേണ പഴങ്ങളും ഇലകളും ഉപേക്ഷിച്ച് വായു മാത്രം സ്വീകരിച്ച് കഠിനമായ തപസ് അനുഷ്ഠിച്ചു. അർജുനൻ്റെ കഠിനമായ തപസ്സിൽ ഭഗവാൻ പരമശിവൻ്റെ മനസ്സലിഞ്ഞു. അദ്ദേഹം പാർവതിയോട് പറഞ്ഞു, പ്രിയേ, അർജുനൻ പാശുപതാസ്ത്രം നേടാൻ വേണ്ടിയാണ് തപസ് ചെയ്യുന്നത്. ഇവൻ്റെ അഹന്ത ആദ്യം ഇല്ലാതാക്കണം, പിന്നീട് ആ ദിവ്യ അസ്ത്രം ദാനം ചെയ്യാം. അങ്ങനെ പരമശിവൻ കിരാതൻ്റെ വേഷം ധരിച്ച് പാർവതി കിരാത സ്ത്രീയുടെ വേഷം ധരിച്ചു. അവർ അർജുനൻ്റെ മുന്നിലെത്തി. ആ അവസരത്തിൽ മൂകൻ എന്ന സുരൻ പന്നിയുടെ രൂപമെടുത്ത് അത് അർജുനനെ ആക്രമിച്ചു. രണ്ടുപേരും പന്നിയുടെ നേരെ ബാണങ്ങൾ തൊടുത്തു. പന്നിയുടെ ശരീരത്തിൽ രണ്ടുപേരുടെയും ബാണങ്ങൾ തുളച്ചു കയറി. അർജുനൻ തൻ്റെ മുൻപിൽ നിൽക്കുന്ന കാട്ടാളനെയും പത്നിയെയും കണ്ട് ചോദിച്ചു, ഞാൻ ഉന്നം വെച്ച പന്നിയെ നീ എന്തിനു? നീ ചെയ്തത് നായാട്ടിൻ്റെ നിയമമാണോ? നീ കാട്ടിൽ പത്നിയോടൊപ്പം എന്തിനു വന്നു? ഞാൻ കാട്ടാളനാണ്, ഇവളെൻ്റെ പത്നി. ഞങ്ങൾ വനവാസികളാണ്. നായാട്ട് ഞങ്ങളുടെ തൊഴിൽ. നിനക്കിവിടെ വരാൻ ഭയമില്ലേ? അവർ തമ്മിലുള്ള തർക്കം വർദ്ധിച്ചു. അർജുനൻ ക്ഷുഭിതനായി. ഗാന്ധീവം കുലച്ചു. കിരാതൻ പുഞ്ചിരിച്ചു. ആ അമ്പുകൾ തടഞ്ഞു. അർജുനൻ്റെ ആവനാഴി അമ്പൊഴിഞ്ഞതായി തീർന്നു. അർജുനൻ വില്ലുകൊണ്ട് കാട്ടാളനെ അടിച്ചു. കാട്ടാളൻ അത് തടഞ്ഞു. പിന്നീട് അർജുനൻ മുഷ്ടി ചുരുട്ടി കാട്ടാളനെ ആക്രമിച്ചു. ഒടുവിൽ അർജുനൻ ബോധമില്ലാതെ താഴെ വീണു. ബോധം വീണപ്പോൾ അർജുനൻ മണ്ണുകൊണ്ട് ശിവലിംഗമുണ്ടാക്കി അതിനെ ഭക്തിയോടെ പൂജിക്കാൻ തുടങ്ങി. ഉടൻ കിരാതൻ സ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. താൻ ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിച്ചു. ഭഗവാൻ അർജുനനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നോട് പ്രീതനായിരിക്കുന്നു. നീ ദേവന്മാരെ പോലും ജയിക്കും. നീ മുൻജന്മത്തിൽ നാരായണ സ്നേഹിയായിരുന്നു. നിന്റെ ആവനാഴി വീണ്ടും അമ്പൊടുങ്ങാത്തതാകും. എൻ്റെ പാശുപദാസ്ത്രം ഇതാ, സ്വീകരിക്കും. മുപ്പാരിലെയും വസ്തുക്കളെ നശിപ്പിക്കാൻ ഈ അസ്ത്രത്തിന് കഴിയും. പാശുപദാസ്ത്രം പ്രയോഗിക്കുന്നതിനും സംഹരിക്കുന്നതിനുമുള്ള രഹസ്യങ്ങളും പറഞ്ഞുകൊടുത്തു. അനന്തരം പരമേശ്വരൻ പാർവതിയോടൊപ്പം അപ്രത്യക്ഷമായി. ആ സമയം അർജുനൻ്റെ മുന്നിൽ വരുണനും കുബേരനും യമനും ദേവേന്ദ്രനും പ്രത്യക്ഷരായി. യമൻ തൻ്റെ
ദണ്ഡ് അർജുനൻ നൽകി. വരുണദേവൻ തൻ്റെ വരുണപാശങ്ങൾ നൽകി. കുബേരൻ തൻ്റെ അന്തർധാനം എന്ന അസ്ത്രം നൽകി. ദേവതുല്യനായി മാറിയ അർജുനൻ ഇന്ദ്രൻ അയച്ച തേരിൽ സ്വർഗത്തിലേക്ക് പോയി. അവിടെ വെച്ച് ദേവേന്ദ്രൻ ദിവ്യാസ്ത്രങ്ങൾ നൽകി അർജുനനെ അനുഗ്രഹിച്ചു. ഇത്രയുമാണ് കഥ. ഒരു പുരാണത്തിൽ നിന്നുള്ള കഥ. കുട്ടിയായിരിക്കുമ്പോൾ മഹാഭാരതം വായിക്കുമ്പോൾ യുദ്ധം തന്നെയാണ് ഏറെ ആകർഷിച്ചത്. ഭീമൻ്റെ യുദ്ധം അല്ലേ, ഭീമൻ്റെ പോരാട്ടം, അർജുനൻ്റെ പോരാട്ടം, അങ്ങനെ പോരാട്ടങ്ങൾ, അജ്ഞാതവാസവും പോരാട്ടവും ഒക്കെ ചേർന്ന് ആ കഥ. എനിക്ക് തോന്നുന്നു കുട്ടികളുടെ മനസ്സുകളിൽ എപ്പോഴും പോരാട്ടങ്ങളാണ് സ്ഥാനം പിടിക്കുന്നത്. യുദ്ധമാണല്ലോ, യുദ്ധതന്ത്രങ്ങളും ആയുധങ്ങളും വജ്രായുധങ്ങളും അങ്ങനെ വസ്ത്രങ്ങളും ഒക്കെ ചേർന്ന വലിയ പോരാട്ടങ്ങളുടെ ഒരു കഥയാണ് മഹാഭാരതം. ഇത് പറയുമ്പോഴാണ് ഞാൻ ഈ സമീപകാലത്ത് ഈ അടുത്ത ദിവസങ്ങളിൽ വായിച്ച ഒരു വാർത്തയാണ്. ഇത് സംഭവിക്കുന്ന അഞ്ചലിലാണ്. പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് സഹപാഠികളുടെ ക്രൂര മർദ്ദനം. നാലു പേർക്കെതിരെ കേസും എടുക്കുകയും ചെയ്തു. അഞ്ചൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂന്ന് വിദ്യാർത്ഥികളാണ് സഹപാഠിയെ മർദ്ദിച്ചത്, അവശനാക്കിയത്. പരിക്കേറ്റ വിദ്യാർത്ഥികളെ രക്ഷകർത്താക്കൾ ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി വന്നു. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ക്രൂര മർദ്ദനമായിരുന്നു, പരിക്കുകളുണ്ട്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് സ്കൂൾ ക്യാമ്പസിന് വെളിയിലാണ്. ഈ മർദ്ദനമേറ്റിട്ട് കുട്ടി വീട്ടിൽ അറിയിച്ചില്ല. കുട്ടിയിലെ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട രക്ഷകർത്താക്കൾ വിവരങ്ങൾ തേടിയപ്പോഴാണ് സംഭവം അറിയുന്നത്. തുടർന്ന് കുട്ടിയെ ആശുപത്രിയിലാക്കുകയായിരുന്നു. അപ്പോൾ ഇത് മറ്റ് വിദ്യാർത്ഥികൾ ഇതിൻ്റെ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു. ആ വീഡിയോയും പുറത്തു വന്നു. അപ്പോൾ നമ്മുടെ ഈ യുവതലമുറയിലല്ലേ ഒരു ക്രൂര വാസനകളൊക്കെ ഉണ്ട്, ഇങ്ങനെ മർദ്ദനവും അല്ലേ അക്രമവും ഒക്കെ കൂടി വരുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും വിലപിക്കാറുണ്ട്. എന്താണ് അതിന് കാരണം? പണ്ട് മുതലേ ഈ ഒരു ക്രൈം നടക്കുമ്പോഴൊക്കെ ഉള്ളൊരു പല്ലവിയാണ്, എന്താണ് സിനിമകൾ കണ്ടിട്ടാണ് അങ്ങനെ ഉണ്ടാവുന്നതെന്നൊക്കെ. ആണോ? അങ്ങനെയൊന്നുമില്ല. സിനിമകൾ കണ്ടിട്ട് വയലൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിപ്പോഴും മഹാഭാരതത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഞാനിത് ചോദിച്ചത്. മഹാഭാരതം ഒത്തിരി യുദ്ധങ്ങളുടെ കഥയില്ലേ, ഒത്തിരി ക്രൂരത നിറഞ്ഞ ഒത്തിരി അധ്യായങ്ങളില്ലേ, ചതികളില്ലേ, നമ്മളെയൊക്കെ അത് സ്വാധീനിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഒരു ആക്രമണത്തിന് സ്വാധീനിക്കുമോ? സിനിമകൾ അങ്ങനെ ആക്രമണത്തിന് സ്വാധീനിക്കുമോ? സിനിമകൾ നടക്കുമ്പോൾ ചിലപ്പോൾ അല്ലേ നമ്മുടെ നമുക്ക് വല്ലാത്തൊരു കോപവും വല്ലാത്തൊരു ദേഷ്യവുമൊക്കെ ചിലപ്പോൾ ഉണ്ടായി കാണുമായിരിക്കും. അതുകൊണ്ട് അത് നമ്മുടെ സ്വഭാവത്തെ ബാധിക്കുമോ? സിനിമ കണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അല്ലേ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ പതുക്കെ മായ തുടങ്ങും. അത് ആ അന്നരത്തെ ഒരു അനുഭവമാണ്, അന്നരത്തെ ഒരു സ്വാധീനമാണ്, അത്രയേ ഉള്ളൂ. പലപ്പോഴും കേൾക്കുന്ന പല്ലവിയാണല്ലേ സിനിമയും അല്ലെങ്കിൽ ടി വി അല്ലെങ്കിൽ കാർട്ടൂണുകൾ കുട്ടികളുടെ മനസ്സിനെ വല്ലാതെ കളങ്കപ്പെടുത്തും, അല്ലെങ്കിൽ അവരെ ക്രൂരന്മാരാക്കും, ആക്രമണ സ്വഭാവമുള്ളവരാക്കും എന്നൊക്കെയുള്ള ഓരോ നിഗമനങ്ങളുണ്ട്. അമേരിക്കയിലുമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണിത്. പ്രത്യേകിച്ച് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തോക്കെടുത്ത് സഹപാഠികളെ വെടിവെക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന അവസ്ഥകളൊക്കെ വരുമ്പോൾ ഇത് ഏറെക്കുറെ ചർച്ച ചെയ്യുന്ന ഒരു വസ്തുതയാണ്. ഇതൊക്കെ സിനിമകളിലെയും അല്ലെങ്കിൽ ടി വിയിൽ കൂടെ കാണുന്നതും അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ കാണുന്ന ആക്രമണങ്ങളും അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണുന്ന വീഡിയോകളും ഒക്കെ ഇതിന് കാരണമാണ്. അങ്ങനെ ചില പഠനങ്ങളൊക്കെ ഉണ്ട്, എന്നാലും അത് പൂർണ്ണമായിട്ട് ശരിയാണോ നമുക്ക് പറയാൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ ഒരു കുട്ടിക്കോ ഒരു വ്യക്തിക്കോ ഒക്കെ എന്തെങ്കിലും മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിപ്രഷനോ ഒരു സൈക്കാട്രിക് മാനസികാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊരു പ്രകോപനം ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ട് ഒരു ഇങ്ങനെയുള്ള വയലൻസ് സിനിമകൾ കാണുന്നതുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അങ്ങനെ ചില പഠനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുമുണ്ട്. 2002 ഒരു റിപ്പോർട്ടുണ്ട്, യു എസ് സീക്രട്ട് സർവീസ് ആൻഡ് യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ചേർന്ന് നടത്തിയ അവരിതിനൊക്കെയുള്ള ചില 37 സംഭവങ്ങൾ, അതായത് ഇങ്ങനെ സ്കൂളുകളിൽ വെടിവെപ്പ് നടന്ന സംഭവങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള വ്യക്തികളെ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ 1974 തൊട്ട് 2000 വരെയാണ് ആ ഒരു കണക്കെടുപ്പ്. അതിനകത്തൊരു പകുതിയോളം ആക്രമണത്തിൽ മുതിർന്നവർ അവർ ഈ
സിനിമകളിലെ ക്രൂരകൃത്യങ്ങളിലും വീഡിയോ ഗെയിംസിലും അതിനൊക്കെയുള്ള അത്തരം ബുക്കുകളിലും അല്ലെങ്കിൽ മീഡിയകളിലുമൊക്കെ താല്പര്യം പ്രകടിപ്പിച്ചതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വീഡിയോകളും സിനിമകളും ഒക്കെ നിരന്തരം കാണുന്നവർക്ക് ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ക്രൂരമായ അല്ലെങ്കിൽ ഒരു ആക്രമണ സ്വഭാവമൊക്കെ കാണിക്കുന്ന ചില പ്രവണതകൾ ഉള്ളതായിട്ട് ചില പഠനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ വിപരീതമായിട്ടും ഒക്കെ പറയുന്ന പഠനങ്ങളുണ്ട്. അവിടെ താൽക്കാലികമായിട്ട് ചില സിനിമകൾ കാണുമ്പോൾ ചില പ്രശ്നങ്ങൾ ചില കുട്ടികൾ പ്രകടിപ്പിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചില പഠനങ്ങളുണ്ട്. പക്ഷെ അതൊരു ദൂരവ്യാപകമായിട്ട് അങ്ങനെ ഒരു സ്വഭാവ മാറ്റം ഉണ്ടാകുമെന്നൊന്നും പറയാറായിട്ടില്ല. അങ്ങനെ ഉണ്ടായാൽ തന്നെ അങ്ങനെയുള്ള ടെൻഡൻസി ഉള്ള വ്യക്തികളിലായിരിക്കാം, അങ്ങനെ ഒരു പ്രകോപനപരമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുള്ള വ്യക്തികളിലായിരിക്കാം ഇത്തരം സിനിമകൾ കാണുമ്പോൾ ഒരു പ്രകോപനം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. എന്തായാലും നമ്മളുടെ ഈ സമൂഹത്തിൽ അല്ലേ ഇത്തരം ആക്രമണ സ്വഭാവങ്ങൾ കുട്ടികളിൽ പടരുന്നെങ്കിൽ നമ്മൾ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, അത് പഠിക്കേണ്ടതാണ്. എന്താണ് ഇവരെ അങ്ങനെ ആക്കുന്നത്? വീടുകളിലെ അവസ്ഥയാണോ, അതോ സിനിമയാണോ, മാധ്യമമാണോ, അല്ലെങ്കിൽ അവർ സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്നതും കേൾക്കുന്നതും കാണുന്നതുമായ കാര്യങ്ങളാണോ? എന്താണ് ഇവരിലെ പ്രശ്നങ്ങൾ? ഇവ ചിലപ്പോൾ ഫ്രസ്ട്രേഷൻസ് ആയിരിക്കും ജീവിതത്തിൽ അല്ലേ, അവർക്ക് ശ്രദ്ധ കിട്ടാത്തതിൻ്റെ ഫ്രസ്ട്രേഷനാവാം, മോശമായ ജീവിതാനുഭവങ്ങളാകാം, വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങളാകാം, സഹപാഠികളിൽ നിന്നുള്ള പ്രശ്നങ്ങളാകാം, അധ്യാപകരിൽ നിന്നുള്ള പ്രശ്നങ്ങളാകാം, സ്കൂളുകളിൽ നിന്നുള്ള പ്രശ്നങ്ങളാകാം, മാനസിക സമ്മർദ്ദമാകാം, അങ്ങനെ പല കാരണങ്ങളും കാണാം. എന്തായാലും ഇങ്ങനെയുള്ള ഇത്തരം ക്രൂരമായ പെരുമാറ്റങ്ങൾ, സഹപാഠികളോടുള്ള ക്രൂരമായ പെരുമാറ്റങ്ങൾ വർദ്ധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കലാലയങ്ങളിൽ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ വർദ്ധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ട ഒരു വസ്തുതയാണ്, അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.